മെയിൽ വോയിസിൽ മാത്രമേ പാടാവൂന്ന് ഒരിക്കലും ആ പാട്ട് ഉണ്ടാക്കിയ ആള് പറഞ്ഞിട്ടില്ല. അതിനൊക്കെ അപ്പൊ തന്നെ റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട് നമ്മള്. ഒന്നിച്ച് നിൽക്കുമ്പോ ഒന്നിച്ച് പാടുക എന്നുള്ളത്, അതിൽ ഒരാള് മാത്രം പാടുക എന്നുള്ള ഒരു ഇതില്ല. ജീവിതത്തിൽ എന്താ കോംപ്ലിക്കേഷൻ, നമ്മള് ജനിക്കുന്നു മരിക്കുന്നു, മരണത്തിന്റെ ഇടയിൽ വളരെ ഹാപ്പി ആയിട്ട് പോണം. നിങ്ങളെ നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ചെലവിന് വന്നിട്ടോ ഒന്നും അല്ല ഞാൻ ജീവിക്കുന്നതോ ഒന്നും. അപ്പൊ അത് പറയാനുള്ള കാരണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈമില് രണ്ടര മണിക്കൂർ സ്റ്റേജിലിരിക്കുമ്പോ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് പാട്ട് പാടി തന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വേഷത്തിൽ ഞാൻ വന്നിരിക്കുന്നുണ്ട്. പലപ്പോഴും ആളുകള് അത് നമ്മൾ രണ്ടാളുള്ള സ്റ്റേജിലും മെയിൽ വേർഷൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുണ്ട്. ചിലപ്പം ചില ഫീമെയിൽ വേർഷൻസ് മെയിൽ വേർഷൻ പാടിയാലും ശരിയാവില്ല. നമ്മൾ തുടക്കത്തിലേ പാടി തുടങ്ങിയത് ഒറ്റയ്ക്ക് തന്നെയാണ്. എനിക്ക് എൻ്റെ ആണ് ഇഷ്ടമാണ് ഭയങ്കര, കണ്ണൂര് ഭയങ്കര ഇഷ്ടവും ഒക്കെ തന്നെയാണ്. എന്നാൽ അതേസമയം കോഴിക്കോടും ഇഷ്ടമാണ്. കഴിയുമ്പോ കരച്ചിലുണ്ട ചോദ്യങ്ങൾ ബാക്കിയാണ്. ഒരുപാട് നല്ല പുതിയ ചോദ്യങ്ങൾ, കാരണം നമ്മൾ ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഹൃദയേശ്വരിക്കന്റെ പരിഭവമോ രാത്രിങ്കളായി നീ അരികിലുള്ളപ്പോൾ. ഇപ്പോ ബീഗത്തിന്റെ അടുത്തേക്ക് വരാണെങ്കിൽ മലയാളത്തിൽ ഈ സ്വതന്ത്ര സംഗീതം അല്ലെങ്കിൽ ഗസൽ, ഗസലാണോ നിങ്ങൾ ഗസലല്ല എന്ന്? ഗസൽ സംഗീതം അല്ല നിങ്ങളുടെ. അതിന് വേണമെങ്കിൽ നമുക്ക് മലയാളം ഗസലിന് ഓമനത്തോടുകൂടി വേണമെങ്കിൽ വിളിക്കാം, ഒരു ക്യൂട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. കാരണം അങ്ങനെ വിളിച്ചു തുടങ്ങിയത് മുമ്പായിക്കാണ്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ സംഗതികളെ വിമർശിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവരോട് നമുക്ക് പറയാനുള്ളത് മലയാളം ഗസൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ റദീഫ് ഉണ്ടാവില്ല, കാഫി ഉണ്ടാവില്ല, മത്ല ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. ഉറുദു ഗസൽ ഫോളോ ചെയ്ത് വരുന്ന നിയമങ്ങൾ ഒരു പക്ഷേ മലയാളം ഗസലിന് ഉണ്ടാവില്ല. മലയാളം ഗസലിനുള്ളത് അതിൻ്റെ സംഗീതപരമായിട്ടുള്ള അതിൻ്റെ ഫീച്ചർ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ഒരു ഹാർമോണിയം തബലം അല്ലെങ്കിൽ സിത്താറ് അല്ലെങ്കിൽ സാരംഗിയുടെ അകമ്പടിയോടുകൂടി വളരെ ലളിതമായിട്ടുള്ള പ്രണയഗീതങ്ങൾ കേൾക്കുക, അതാണ് നമ്മൾ മലയാളം ഗസൽ എന്ന് സ്നേഹത്തോടുകൂടി വിളിക്കുന്നത്. ആയിക്കോട്ടെ, മലയാളം ഗസൽ മലയാളം എന്ന് അതിൻ്റെ മുമ്പിലൊരു വാക്കുണ്ട്, മലയാളം ഗസൽ. ഒരിക്കലും ഗസൽ എന്ന് പോലും പറയുന്നില്ല. ഇപ്പോൾ ഉറുദു ഗസലാണെങ്കിൽ നമുക്ക് അത് വിമർശിക്കപ്പെടേണ്ട സംഗതിയാണ്. എങ്ങനെയാണ് ഈ ഏറ്റവും ബേസിക്കലായിട്ടുള്ള 7 നിയമങ്ങളില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് അതിന് ഗസലിന് വിളിക്കാമെന്ന് നമുക്ക് വിമർശിക്കാം. പക്ഷേ മലയാളം ഗസലിനെ നമ്മൾ വിമർശിക്കേണ്ടതില്ല എന്ന് ഞാൻ പറയും. അതെങ്ങനെയാണോ ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്, എങ്ങനെയാണോ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ളത്, അങ്ങനെ തുടരട്ടെ അത്. യെസ്, അതിനങ്ങനെ ആണെങ്കിൽ നമുക്ക് വിളിക്കാം. മലയാളത്തിലേക്ക്, മലയാളം ഗസൽ മേഖലയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ത്രീകളില്ല എന്ന് തന്നെ പറയാം. പാടുന്ന ആളുകളുണ്ട്, പക്ഷെ അവര് മറ്റ് പാട്ടുകളുടെ കൂടെ ഇത് പാടുന്നു എന്ന് മാത്രം. എന്തുകൊണ്ടായിരിക്കും സ്ത്രീകള് ഇങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് അധികം വരാത്തത്? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം കേട്ടോ, ഇന്നലെ രാത്രിയും കൂടെ ഞാൻ ചിന്തിച്ചു. അതായത് ഞാനും രാജനും തമ്മിൽ എപ്പോഴും അത് ഡിസ്കസ് ചെയ്യാറുണ്ട്. സ്ത്രീകൾക്ക് പൊതുവേ അവസരങ്ങൾ നമ്മൾ കൊടുക്കാറില്ല, അത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ രണ്ടാളും കൂടി നിൽക്കുമ്പോൾ പോലും എനിക്ക് ഒരുപാട് വിമർശനം എനിക്ക് കിട്ടാറുണ്ട്. എൻ്റെ കൂടെ ഒരാൾ ഉണ്ടായിട്ടും എന്നെ വിമർശിച്ച് താഴ്ത്തുന്നുണ്ടെങ്കിൽ എന്താണ് ഇന്നത്തെ സമൂഹം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ അവസ്ഥ, ഒരു സ്ത്രീയുടെ അവസ്ഥ എത്ര സ്ട്രഗ്ലിംഗ് ആയിരിക്കും എന്ന് ഞാൻ ഇന്നലെ നന്നായിട്ട് ചിന്തിച്ചിരുന്നു. അത് കാരണം മെയിൻ ആളെന്ന് പറയണത് അതിലെപ്പോഴും നമ്മൾ മെയിലിനെ, മെയിൽ വേർഷൻ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. അതാണ് തലപ്പത്തിരിക്കുന്ന ആളെന്നും മറ്റേതൊരു വാല് പോലെയുള്ള ഒരാൾ എന്നുള്ള രീതിയിലേ കാണാറുള്ളൂ. ഇപ്പോൾ ജഗ്ജിത് സിംഗ്, ചിത്ര സിംഗ്, നമ്മളവർ രണ്ടാളെടുത്താലും ഞാനിപ്പോൾ കൂടുതലും നമ്മളിപ്പോൾ ഡിസ്കഷനിലൊക്കെ നമ്മൾ പറയുമല്ലോ അവർ രണ്ടാൾ കപ്പിൾസാണ്, ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴും ഏ ചിത്ര സിംഗ് അത്ര പോരാ, ജഗ്ജിത് സിംഗ് ആണതിൽ വലിയ ആൾ എന്ന് അവരെ പോലും പറയാറുണ്ടെങ്കിൽ നമ്മളെ രണ്ടാൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡിയുടെ അവസ്ഥ. അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എല്ലാ മേഖലകളിലും നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മലയാളികൾക്കോ അല്ലെങ്കിൽ മനുഷ്യന്മാർക്കോ നമ്മളറിയാതെ നമ്മളെ പിന്നെ ബോധ മനസ്സിൽ ഓൾറെഡി സെറ്റ് ചെയ്ത കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനങ്ങളാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടാവുന്നുണ്ടാവാം. ഇപ്പോൾ അത് ചിലപ്പോൾ ആണുങ്ങൾ പാടിയാലോ, ചിലപ്പോൾ ആ വേർഷൻസ് ആണുങ്ങൾ പാടിയാലോ നന്നാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്നാലും ഗൗരി ലക്ഷ്മി, സിത്താര,
ഇവരൊക്കെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് വളരെ അഡ്രസ്സുള്ള നല്ല ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസാണ് ഇവരൊക്കെ. ഇവർ കൃത്യമായിട്ടുള്ള അവരുടെ സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പിന്നെ ഇപ്പോൾ നേരത്തെ ബീഗത്തിൻ്റെ പറഞ്ഞപ്പോൾ ഓക്കെ, ബീഗം മൈലിന് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഗസൽ എന്ന് പറയുന്ന ജോണറിൽ കൃത്യമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയും അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ബീഗത്തിനെ പിന്നെ ബീഗത്തിനേക്കാളൊക്കെ നന്നായിട്ട് പാടുന്ന ഒരുപാട് വലിയപ്പോൾ നന്നായിട്ട് ഗസലുകൾ പാടുന്ന വേറെയും ആളുകളൊക്കെ ഉണ്ട്. അത് ഗസലായിക്കോട്ടെ സിനിമ പാട്ടുകളായിട്ട് ആയിക്കോട്ടെ, പക്ഷേ നമുക്ക് ഏതോ തരത്തിൽ സ്വീകാര്യതൊക്കെ കിട്ടുന്നത് നമ്മൾ ആ ജോണറിൽ കൃത്യമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയും അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗൗരി ലക്ഷ്മിയും ഇവർ സിത്താരൊക്കെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അവരുടെ മ്യൂസിക്കിൽ കൃത്യമായിട്ടുള്ള നിലപാടും സംഗതികളൊക്കെ ഉണ്ട്. അതൊരു ഭാഗത്ത് പോകുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെറ്റ് ചെയ്യപ്പെട്ട ഒരു ബോധത്തിൻ്റെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൊന്തി വരുന്നുണ്ട്. അതന്നേരം നമ്മൾ അതിനെ അറിഞ്ഞ് കൃത്യമായിട്ട് അടിച്ച് പരിപാടിയാക്കാതെ ഉള്ളൂ. അതിൽ വേറെ ഒന്നുമില്ല, അത് വാക്കുകൾ കൊണ്ടോ നമ്മുടെ ഇടപെടലുകൾ കൊണ്ടോ ഒക്കെ ചെയ്യാവുന്ന സംഗതികളാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ആക്കുകയാണ്. ഇപ്പോൾ പ്രവാസ ലോകത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, പ്രവാസിയായി എന്നുള്ള കാര്യം. ഇപ്പോൾ പ്രവാസിയായിരുന്ന സമയത്ത് ഇവയിലെ മെഹഫിൽ സദസ്സുകൾ എങ്ങനെയുണ്ടായിരുന്നു, അതിനെ കുറിച്ചിട്ട് എങ്ങനെ നോക്കുന്നത്? ഇവിടെ മെഹഫിലുകൾ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ആക്റ്റീവായിരുന്നു. ദുബായിൽ, ഷാർജയിൽ, അലയിൽ, ഞാൻ അലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പം ഈ ആഴ്ചയിലുള്ള ഒരു ദിവസം പിന്നെ ഭയങ്കര രസമായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായില്ല ഓർമ്മിക്കാൻ, ഒരുപാട് നിയാസ്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നല്ല ഗംഭീര സിംഗറൊക്കെ ആണ്. ഷാർജ ദുബായിലൊക്കെ ആണെങ്കിൽ അബ്ബാസ്ക, നിയാസ്ക, നൗഷാദ് ക, ഒരുപാട് ആളുകൾ. അങ്ങനെ പെട്ടെന്ന് ഓർമ്മയിൽ അങ്ങനെ കുറച്ച് ആൾ, ഫൈസൽക്ക ഓർമ്മയിൽ പെട്ടെന്ന് ആളുകൾ വരുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ അലൈനിലാണെങ്കിൽ കുഞ്ഞൂട്ടിക്കുണ്ട്, പിന്നെ വഹാബ്ക്കുണ്ട്, ഒരുപാട് ആളുകൾ, സുന്ദരം, അങ്ങനെ ഒരുപാട്. അപ്പോൾ രസകരമായിട്ടുള്ളൊരു കാലഘട്ടവും ഒരു പിന്നെ കമ്മ്യൂണിറ്റി ഒക്കെ ആയിരുന്നു ആ സമയത്ത് മേഫിൽ എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ വളർത്തുന്നതിൽ ഭയങ്കരം, അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു മ്യൂസിഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ വളർത്തുന്നതിൽ ഭയങ്കര പങ്ക് വെച്ചിട്ടുണ്ട് മേഫിൽ. ഇവിടുത്തെ പ്രവാസികളുടെ ഇവിടെ ഉള്ള മേഫിലേക്ക് ദുബായിലേക്ക്, കാരണം ചിലപ്പോൾ അവിടെ ആയിരിക്കും നല്ല പരിപാടികൾ നടക്കുക, അപ്പം അങ്ങോട്ടേക്ക് വരും. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നു ഉള്ളപ്പോഴും, പിന്നെ ബീഗ അത്ര റിസ്ക് എടുക്കാനും തയ്യാറായിരുന്നില്ല. ഉറക്കൊക്കെ ഒഴിച്ചിട്ട് മേഫിലിരിക്കുക, എന്നിട്ട് തിരിച്ചു വരാം, അങ്ങനെയൊക്കെ ഉള്ള. പിന്നെ അവിടെ പോയാൽ ഒന്ന് സ്ത്രീകൾ ആരും ഉണ്ടാവില്ല, ഞാൻ ഒറ്റയ്ക്ക് ഒരാളെ ഉണ്ടാവൂ, അപ്പോ എനിക്കൊരു കംഫർട്ട് അല്ല. പിന്നെ ഇതന്നെയാണ് അവിടെ നേരത്തെ ചോദിച്ചതിന്റെ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരവും കൂടി ഉണ്ട്. ഒരു കലാകാരനും ഒരു ഫാമിലി, കുടുംബജീവിതവും തമ്മിലുള്ളൊരു സംഗതി, അതെങ്ങനെ ബാലൻസ് ചെയ്യുന്നു, എങ്ങനെയാണ് അതിൻ്റെ സംഗതി. കാരണം ഉദാഹരണത്തിന് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം മറ്റ് സാധാരണ ആളുകൾ കൊടുക്കുന്ന ഭയങ്കര ഒരു ടൈമും ഭയങ്കര ഒരു സ്പേസും ഒന്നും ചിലപ്പോൾ ഒരു കലാകാരന് ഒരു കുടുംബത്തിന് കൊടുക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ കൊടുക്കുന്ന ഇപ്പോൾ ഒരു പക്ഷേ, കാരണം അയാൾ ഞാൻ വിശ്വസിക്കുന്നത് അയാൾ നിയോഗിക്കപ്പെട്ടത് ഒരുപാട് ആളുകൾക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുന്ന ആർട്ട് വർക്കുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കണ്ടൻറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ള സംഗതിയാണ്. അപ്പോൾ ഒരു തരത്തിൽ അയാൾക്ക് ചിലപ്പം അത്രത്തോളം ഫാമിലിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്നാൽ തീരെ ശ്രദ്ധിക്കാതെ ഉത്തരവാദിത്തം ഇല്ലാതെ പോകുന്നതിനോടും എതിർക്കുന്ന ആളാണ്. കാരണം നമ്മുടെ മുമ്പിലുണ്ട് എ ആർ റഹ്മാനൊക്കെ, ഒരു ഞാൻ വീണ്ടും വീണ്ടും എ ആർ റഹ്മാനെ പറയുന്ന കാരണം ഒരേ സമയം വ്യക്തി എന്നുള്ള നിലക്കും കലാകാരൻ എന്നുള്ള നിലക്കും ജീവിച്ച് നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അതല്ലാത്ത നേരെ ഓപ്പോസിറ്റ് പോയ ആളുകളുണ്ട്, ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഫാമിലീസിലും സൊസൈറ്റിയിലും എത്രത്തോളം കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് നമ്മളിപ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് സീറോ ആയിരിക്കും. ഞാൻ പറയുന്നു നന്ന എക്സ്ട്രീം പോവാതെ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കണം. അപ്പോൾ ഒരു പക്ഷേ ഇവർ ചിലപ്പോൾ നമ്മളടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇവർ ഭയങ്കര സമയം സ്പേസ് ഒക്കെ നമ്മൾ പറയുന്നത്. ഞാൻ നേരത്തെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട്, അപ്പോൾ നേരത്തെ മേഫിലിന് പോകാന്നുള്ള സംഗതി ഉണ്ടല്ലോ, ഇവർ ചിലപ്പോൾ നമ്മൾ ആഴ്ചയിൽ വർക്കൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം നമ്മളെ കാത്തുനിൽക്കുന്നുണ്ടാവും. ഇവർ അന്ന് ഞാൻ മേഫിലിന് പോയെങ്കിൽ ഉണ്ടാവും, ഓക്കെ ഭ്രാന്ത് പിടിക്കൂലേ. യെസ്, അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, അവിടെയൊക്കെ നമ്മുടെ ആർട്ടിസ്റ്റുകൾക്കുള്ള പല ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക, ആ ആഴ്ചയിൽ മൊത്തം ജോലി എടുത്തിട്ട് ആ ഒരു മേഫിലേക്ക് പോകേണ്ട ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കും നമ്മളുണ്ടാവുക. പക്ഷേ ഇവർ നമ്മളെ കാത്തുനിൽക്കുന്നുണ്ടാവും, ആ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കാണാനുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ ഇത് ബാലൻസ് ചെയ്യാൻ പ്രശ്നം ഉണ്ടാവും കലാകാരന്മാർക്ക്. പക്ഷേ അത് രണ്ടാളുകളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ട് ഒരാഴ്ച മേഫിലിന് പോവാം, ഒരാഴ്ച ഫാമിലിയിൽ നിൽക്കുക, എല്ലാ ആഴ്ചയും മേഫിലിന് പോകേണ്ടി അവനെ അടിക്കണം എന്ന് ഞാൻ പറയാം.
അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ല, അങ്ങനെ പോയിട്ടില്ല, അതൊരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് പേഴ്സണൽ സാധനം പോയി കൊടുക്കും, പക്ഷെ അങ്ങനെ എന്നെ സംബന്ധിച്ചുള്ള ഇതുവരെ അങ്ങനെ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. അങ്ങനെ ഫുൾ പിന്നെന്താ പറയുക, ശരിക്കും ഒരു ജിപ്സിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പോകണമെങ്കിൽ പോകുക ചെയ്യാം, പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഉത്തരവാദിത്വം ആർട്ടിനോടും നമ്മളുടെ ചുറ്റുപാടുള്ള മനുഷ്യന്മാരോടും കാണിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വാർത്താൻ നിർത്തലേ ഇപ്പൊ പാടാ, നമ്മളെ പാട്ടനോടല്ല. ഈ സോങ് ഇപ്പൊ അടുത്ത് നമ്മൾ റിലീസ് ചെയ്ത ഒരു സോങ് ആണ്. മൊയിനൂക്കയുടെയാണ് ഇതിന്റെ ലിറിക്സ്. മൊയിനൂക്കയാണ് ലിറിക്സ്, ലിറിക്സ് പറ്റുമെന്റെ കട്ടിയാണ്. അത് നോർമലില്ലേ, സാധാരണ നമ്മളെല്ലാരും പറയുമ്പോഴും അതങ്ങനെ അതിന്റെ റിലിക്സ് ആരോ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ സോങ് നമ്മളിപ്പോ അടുത്ത് റിലീസ് ചെയ്ത ഒരു സോങ് ആണ്. മൊയിനുദ്ദീൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ഇത് എഴുതിയിട്ടുള്ള, കമ്പോസ് ചെയ്തതും ആള് തന്നെയാണ്. ആള് 10 വർഷമായിട്ട് ആളുടെ മേഫിൽ സദസ്സുകളിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. ഇപ്പൊ അടുത്ത് നമ്മളത് റിലീസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പാടിയേ ഉള്ളൂ. പൂവായൽ മാത്രം മതി, അതൊക്കെ മൊയിനൂക്കയുടെ പാട്ടുകൾ തന്നെ, മൊയിനൂക്കയുടെ സ്വന്തം പാട്ടുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീനിൽ മൂപ്പരൊക്കെ മാസ്റ്ററാണ് ശരിക്കും. അങ്ങനെ പാടിയാണ്, സ്വന്തം പാട്ടുകളാണ് പാടിയാണ്. അപ്പൊ ആളുടെ പാട്ടാ ഇത്. തണലാകും നീ എങ്ങനെ, തുണയാകും നീ എങ്ങനെ, മരമാകും നീയില്ലെങ്കിൽ ഞാൻ എങ്ങനെ, മഴയാകും ഞാൻ എങ്ങനെ, നിഴലാകും ഞാൻ എങ്ങനെ, ഞാനാകും. മഴയേ നിലാമഴയേ, അങ്ങനെ ഒരു വാക്കിന് തന്നെ ശരിക്കും പറഞ്ഞ സാധ്യത ഉണ്ടാ? പ്രൊഫഷണൽ ജലസി ഒരു പക്ഷെ ഉണ്ടാവും പറയാം. മനുഷ്യന്മാരല്ലേ, മനുഷ്യന്മാർക്ക് അസൂയ ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, മത്സരങ്ങൾ ഉണ്ടാവും. അല്ലല്ല ഞാൻ പറയാം, അല്ല ഇതെന്താ അറിയോ, ഇത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള വികാരമാണ് ജലസി. അസൂയ, അസൂയ ഒരു പരിധിവരെ കുടുംബത്തിനെ നിലനിർത്തും, ഒരു പരിധിവരെ കുടുംബത്തിനെ നശിപ്പിക്കും. ഉദാഹരണത്തിന് നമ്മൾ കുടുംബമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു അവിഹിത ബന്ധം, ഒരു പക്ഷേ ഭർത്താവിൻ്റെ അസൂയയോ ഭാര്യയുടെ അസൂയയോ ഒരു പരിധിവരെ അത് ഒരു മതിൽക്കെട്ട് പോലെ അതിനെ സംരക്ഷിക്കും. പൊസസീവ്നെസ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനല്ലേ, അത് മനുഷ്യന്മാരുടെ ഇങ്ങനത്തെ വികാരങ്ങൾ അത്രയും നല്ല സംവിധാനങ്ങളെ സംരക്ഷിക്കുന്നതിലേക്ക് വേണം പോകാൻ. ആ സംവിധാനങ്ങളെ നശിപ്പിക്കുന്നതിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നേരത്തെ പ്രൊഫഷണൽ ജലസി പറഞ്ഞു, ഓക്കെ ജലസി ഉണ്ടാവും, ഓ നന്നായിട്ട് പാടുന്നുണ്ട്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ നന്നാക്കണം, ഞാൻ നന്നായിട്ട് പഠിക്കണം, ഒന്നും കൂടി മുകളിലേക്ക് വരണം എന്ന് വിചാരിച്ച് മറ്റേത് ശബ്ദം പോകാനല്ല പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ തീരെ ബാക്കോട്ട് വരാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ആവാം അല്ലേ, അത്രയുള്ള ഒരു പരിധി വരെ നമ്മള് സ്വന്തം ഇങ്ങനെ സ്വന്തവും നമ്മളിങ്ങനെ വിമർശിക്കുക ഇടക്കിടക്ക്, നമ്മള് പോകുന്നത് ശരിയാണോ. നമ്മളെ വിമർശനം എന്ന് പറയുമെങ്കിൽ അതിനെ നമ്മളെന്താ വെച്ചാൽ ഒരു ജഡ്ജ് ചെയ്യല, നമ്മളെ തന്നെ ഒരു പരിഷ്കരിക്കാൻ വേണ്ടി നമ്മളിലേക്ക് തന്നെ പലപ്പോഴും ഇടുന്ന ചോദ്യങ്ങൾ അവസാനമൊക്കെ. അതിനോടുള്ളൊരു റിയാക്ഷൻ ഉണ്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നു. ചില വീഡിയോ ചില കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്യാത്ത ഏതെങ്കിലും വീഡിയോ എത്തുന്നതാണെങ്കിൽ വെറുതെ ഒരു ദിവസം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ് നമ്മുടെ നശിപ്പിക്കാൻ ഈ ഒരു സാധനം മതിയാവും, അല്ലെങ്കിൽ വന്നിട്ട് എന്തെങ്കിലും ഇടുന്നത് കുറച്ചൊക്കെ നമ്മളത് ഓർക്കം ചെയ്യുമായിരിക്കും. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് പല രീതിയിലുണ്ടാവും. അപ്പൊ അതിനോടുള്ളൊരു
എന്താണ് അതിനുള്ള ഒരു എന്താ പറയുക അപ്രോച്ച്? കാരണം അതിന് കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ഞാനാണ്. എൻ്റെ സോഷ്യൽ മീഡിയയിലാണ് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നത്, എന്നെയാണ് കൂടുതൽ വിമർശിക്കുന്നത്. കാരണം ഞാൻ എന്തും ഞാൻ ഞാനായിട്ട് നിൽക്കുന്ന ആളാണ്, ഞാനിപ്പം തുറന്നു പറയുന്ന ഒരാളാണ്. എന്തുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ ഉള്ളിൽ ഇരിക്കത്തില്ല, ഞാൻ പെട്ടെന്ന് അത് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഞാൻ പാടുന്നതായാലും ഇപ്പം എനിക്ക് കൂടുതൽ വരുന്ന കമൻറ്റ് എന്താ അറിയോ, ഓ രാജപടി അത്ര എത്തിയില്ലാന്നാ പറയാ. അവിടുന്ന് എനിക്ക് അതിൽ ബുദ്ധിമുട്ടില്ല, കുഴപ്പമൊന്നുമില്ല, അത് ഓരോരുത്തരുടെ കേൾവിയുടെ ഒരു ഇതാണ്. പക്ഷേ എനിക്ക് എന്നെ അറിയാം, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് പ്രശ്നം വരുന്നത് ഞാനിപ്പോൾ തലയിൽ തട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ കമൻറ്റ് ചെയ്യുമ്പോൾ അതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അതിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. കാരണം നിങ്ങളെ നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെനിക്ക് ചിലവിന് വന്നിട്ടോ ഒന്നുമല്ല ഞാൻ ജീവിക്കുന്നതോ ഒന്നും. അപ്പോൾ അത് പറയാനുള്ള കാരണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈമിൽ 2.5 മണിക്കൂർ സ്റ്റേജിലിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് പാട്ട് പാടിത്തന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വേഷത്തിൽ ഞാൻ വന്നിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ് എൻ്റെതാണ്. അത് എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് ജീവിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ എന്ത് ചെയ്യുമ്പോഴും, നമ്മളെ വ്യക്തിപരമായ ലൈഫായാലും. അപ്പോൾ കൂടുതലും ഫ്രണ്ട്സ് എന്നോട് പറയും, നീ എന്തിനാണ് ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കുന്നത് എന്നുള്ളത്. കാരണം കുറച്ച് കാലം ഞാൻ റെസ്പോണ്ട് ചെയ്യാതെ എല്ലാം നിന്നിങ്ങനെ വാച്ച് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല, ഇങ്ങനെ കൂടിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. എല്ലാവരും മിണ്ടുന്നില്ല എന്നറിഞ്ഞാൽ തലയ്ക്കറി കളിക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി എന്താണ് അതിന് കറക്റ്റ് കൃത്യമായൊരു മറുപടി ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കാൻ തുടങ്ങി. കാരണം എന്നെ ഞാനറിയുന്ന പോലെ വേറൊരാൾക്കും അറിയില്ല, ചിലപ്പോൾ റാസയ്ക്ക് പോലെ അറിയുന്നുണ്ടാവില്ല, എനിക്ക് മാത്രമേ എന്നെ ഏറ്റവും നന്നായിട്ട് അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ വേറൊരാൾക്കത് എന്നെ പറയാനുള്ള ഒരു അവകാശം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ സോഷ്യൽ മീഡിയയിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ടോപ്പിക് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതിൽ പറയാൻ ഏറ്റവും ആപ്റ്റ് ഞാൻ. അതെ, ഈ വിമർശനങ്ങൾ ഈ പറഞ്ഞ പോലെ രണ്ടു തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വരാനുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവാം, നമ്മുടെ ഈ പറഞ്ഞ പോലെ ബോഡി ഷെയ്മിങ്ങും എല്ലാം പെടാം, അതിൽ എല്ലാ സംഗതികളും പെടാം. ചിലപ്പോൾ ഈ പറഞ്ഞ നമ്മളുടെ വസ്ത്രധാരണത്തിന് ഒക്കെ വളരെ പ്രൊഫഷണൽ ലൈഫിൽ, പാട്ടിൽ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ മിണ്ടാറില്ല, പക്ഷേ എന്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെട്ടാൽ. പ്രൊഫഷണൽ ലൈഫിൽ നമ്മുടെ കൊടുക്കുന്ന ആർട്ടിൽ എന്തെങ്കിലും വിമർശിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നത് എടുക്കാം, തള്ളാവുന്നത് തള്ളാം, കൊള്ളാവുന്നത് കൊള്ളാം. അതെ, അവർക്ക് ആസ്വദിക്കാനുള്ള അല്ലെങ്കിൽ അവർക്കത് ഏറ്റെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഓഡിയൻസിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോളോ കൺസേർട്ടുകൾ ആരംഭിച്ചിരുന്നു രണ്ടുപേരും, അപ്പോൾ അതിലേക്ക് എത്താനുള്ളൊരു കാര്യം എന്തായിരുന്നു, എങ്ങനെ എന്താ സോളോ കൺസേർട്ടുകൾ? വളരെ നല്ലൊരു ചോദ്യമാണ്. അങ്ങനല്ല, ഞാൻ പറയുന്നത് വെച്ചാലും നമ്മൾ ഇത് പിന്നെ നമ്മൾ ഒന്നിച്ച് പാടുന്ന എന്നുള്ള സംഗതി നടുക്കുള്ള സംഗതിയാണ്. ഒറ്റയ്ക്ക് തന്നെയാണ് പാടി തുടങ്ങിയത് രണ്ടാളും. അതിൻ്റെ ഇടക്ക് നമ്മൾ ഒന്നിച്ച് പാടുന്നു, അതിന് കൂടുതൽ സ്വീകാര്യതകൾ കിട്ടുന്നു. ഇടക്ക് നമ്മൾ ഒറ്റയ്ക്ക് പാടുന്നു. ഇപ്പോൾ ബീഗത്തിന് ഒരു പക്ഷേ ഒരൊറ്റൊരു ധാരണ പറയാം, ഇപ്പോൾ ഒരു പുഷ്പം മാത്രമേ പൂങ്കലയിൽ നിർത്താം എന്നുള്ളൊരു സോങ്, അല്ലെങ്കിൽ ചുപ്കെ ചുപ്കെ. പലപ്പോഴും ആളുകൾ അത് നമ്മൾ രണ്ടാളുള്ള സ്റ്റേജിൽ മെയിൽ വേർഷൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുണ്ട്. ചിലപ്പം ചില ഫീമെയിൽ വേർഷൻസ് മെയിൽ വേർഷൻ പാടിയാലും ശരിയാവില്ല. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്, ഒരു പരിസരമാണ് സോളോ പെർഫോമിങ് എന്നുള്ളൊരു സ്ഥലം. കാരണം നമുക്ക് പാടാം, മെയിൽ വേർഷൻ പാടാം, ഫീമെയിൽ വേർഷൻ പാടാം, ഒക്കെ പാടാം, എല്ലാം പാടാം. അത് നമ്മളുടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് നമ്മൾ ഒറ്റയ്ക്ക് പാടാൻ നിൽക്കുന്ന സംഗതി. പക്ഷേ നമ്മൾ രണ്ടാളും പാടുമ്പം വേറൊരു തരത്തിൽ അവർ ആസ്വദിക്കുന്നുണ്ട്, ഓക്കെ, അത് നമ്മളും സന്തോഷിക്കുന്ന ആ കാര്യത്തിൽ. അത്രയേ ഉള്ളൂ അതിൽ വേറെ. ഇപ്പോൾ ഈവൺ ഇപ്പോൾ നമ്മളിവിടെ പാടുന്നത് നമ്മൾ ഒന്നിച്ചിട്ടാണ്. ഇപ്പോൾ ചിലപ്പോൾ ചില മേഖലകളിൽ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പാടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ പാടുന്നുണ്ടാവും. ചിലപ്പോൾ മറ്റൊരു പരിപാടികളിൽ നമ്മൾ അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പം അതാത് സമയത്ത് ചിലപ്പം ബഡ്ജറ്റ്, ചിലപ്പോൾ ആ പരിപാടികളുടെ ഒരു വലിപ്പം, അതൊക്കെ അതിനെ ബാധിച്ചിരിക്കും അങ്ങനത്തെ സംഗതികളൊക്കെ. പക്ഷേ അതിൽ വേറൊരു തരത്തിലുള്ള ചില ആളുകൾ അതിനെ സെപ്പറേഷൻ എന്നൊക്കെ പറയാം, അതങ്ങനെ അല്ല, അതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പാടുന്നതല്ല. കാരണം എന്താ വെച്ചാല് അവർക്ക് നമ്മൾ കപ്പിളായിട്ട് പാടി തുടങ്ങിയത് കൊണ്ടാണ് അവര് അത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, കാരണം നമ്മൾ അവതരിപ്പിക്കപ്പെടുന്നത് കപ്പിൾ സിംഗേഴ്സ് എന്നുള്ള ആൾക്കാണ്. അപ്പൊ കപ്പിൾസിന് ഒരിക്കലും സ്റ്റേജിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ വേറെ പോകാൻ പറ്റില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് വേറെ പാടാൻ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതന്നെയാണ് പിന്നെ നമ്മൾ ഒന്നിച്ചും ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു ക്രിയേറ്റീവായിട്ടുള്ള എക്സ്പാൻഷനായിട്ട് ഇതിനെ കാണാം, ഇതിൻ്റെ സെപ്പറേഷനല്ല ഇതിനെ കാണേണ്ടത്.
ഓക്കെ, നമ്മൾ ഒന്നുകൂടി വിപുലമാകുന്നു എന്നുള്ള ഒരു സംഗതി മാത്രമാണ്. ഏതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് ഈ സോളോ? സോളോ കൺസേർട്ട് എനിക്ക് കൂടുതലും വിമർശനം വന്നിട്ടുണ്ട് ഇതിന്. ഞാൻ സോളോ ചെയ്യുന്നതിൽ ഈ പറഞ്ഞ പോലത്തെ കുറേ ഇത് തന്നെ, സെപ്പറേറ്റ് ആയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ. പിന്നെ പോസ്റ്റേഴ്സ് ഒക്കെ ഇടുമ്പോൾ റാസ ഇല്ലാതെ എന്ത് ബീഗം എന്നുള്ളതൊക്കെ. അപ്പോൾ അത് അവരുടെ കാഴ്ചപ്പാട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തുടക്കത്തിൽ പാടിത്തുടങ്ങിയത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെയാണ്, സ്വീകാര്യത ലഭിച്ചത് ഒന്നിച്ച് നിന്നപ്പോഴാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഓഡിയൻസിന് അത് അറിയുന്നുണ്ടാവില്ല, പിന്നെ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല അവരങ്ങനെ പറയുന്നതിൽ. പക്ഷേ എനിക്ക് എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ എന്നോട് തുറന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, അതും ഗസലിനെ പറ്റി, അല്ലെങ്കിൽ ഉറുദു ഗസലിനെ പറ്റി. ഉറുദു ലാംഗ്വേജിൽ ആധികാ വളരെ നല്ല അറിവുള്ള ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചുപ്കെ ചുപ്കെ ഒക്കെ ബീഗ എന്തിനാ പാടുന്നത്, അത് പാടാനിവിടെ റാസ ഇല്ലേ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പം എനിക്കത് ഭയങ്കര എന്താ പറയുക, ഒരു കൊണ്ടൊരു ഡയലോഗാണത്. അതൊരു ഇൻസൾട്ടിംഗ് ആണ് ശരിക്കും. ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട്, അത് മെയിൽ വോയിസിൽ മാത്രമേ പാടാവൂന്ന് ഒരിക്കലും ആ പാട്ട് ഉണ്ടാക്കിയ ആൾ പറഞ്ഞിട്ടില്ല. അത് മെയിൽ വോയിസിൽ മാത്രമേ ഇനി പാടിയാൽ മതി എന്ന് അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഒന്നും ആരും എഴുതിയിട്ടില്ലല്ലോ. ഇഷ്ടമുള്ളവരൊക്കെ അത് പാടാം. അപ്പോൾ ആ ഒരു ഇതിൽ കാണുന്ന ആളാണ് ഞാൻ. ഞാനത് പാടുമ്പോൾ അല്ലെങ്കിൽ ചില പാട്ടുകൾ നമുക്ക് സ്റ്റേജിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, എഴുതി തരും ഈ പാട്ട് റാസ മാത്രം പാടിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് തരാറുണ്ട്. അതിനൊക്കെ അപ്പം തന്നെ റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒന്നിച്ച് പാടുക എന്നുള്ളത്, അതിൽ ഒരാൾ മാത്രം പാടുക എന്നുള്ളൊരിതില്ല എന്നുള്ളതാണ്. അപ്പോൾ സോളോ കൺസേർട്ടാകുമ്പോൾ എന്തായാലും നമ്മളെ കേൾക്കാൻ വന്ന ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ, നമ്മളെ തന്നെ കേൾക്കണം എന്നാഗ്രഹിച്ച് വരുന്ന ആൾക്കാരും. അപ്പോൾ അവർ തരുന്ന പാട്ടുകൾ പാടിയാലും അപ്പോൾ ഇപ്പോൾ പറയത്തില്ലല്ലോ, അത് റാസ പാടിയാൽ മതി എന്ന് പറയില്ല, അല്ലെങ്കിൽ ബീഗം പാടിയാൽ മതി എന്ന് പറയത്തില്ല. അങ്ങനെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന പ്രണയം തന്നെയാണ്. ഒരിക്കലും നമ്മൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പാട്ടൊന്നും പാടുന്നില്ല, അത് ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ട്. അവസാനത്തിലേക്ക് കടക്കാം. ലളിതമായിട്ട് സംസാരിക്കുന്നു, ലളിതമായിട്ട് ഒരു ജീവിതം ലളിതം തന്നെയല്ലേ. ജീവിതത്തിൽ എന്താ കോംപ്ലിക്കേഷൻ? നമ്മള് ജനിക്കുന്നു, മരിക്കുന്നു, മരണത്തിന്റെ ഇടയിൽ വളരെ ഹാപ്പി ആയിട്ട് പോകണം. മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, ഒന്നും ഉണ്ടാക്കാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വാക്കുകളുണ്ടോ നമ്മുടെ പ്രവൃത്തികളുണ്ടോ, ഈവൺ ഒരു നോട്ടം കൊണ്ടോ പോലും നമുക്ക് മറ്റുള്ള ആളുകൾക്ക് ദുഃഖം സമ്മാനിക്കരുത് എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. നമ്മൾ സ്നേഹിക്കുക, അവർക്ക് സന്തോഷം കൊടുക്കുക എന്നൊക്കെയുള്ള സാധനം. ആ ഒരു ഫിലോസഫി ഉണ്ടായാൽ തന്നെ ജീവിതം ഭയങ്കര ലളിതമായിരിക്കും, ഭയങ്കര രസമുള്ള സാധനമായിരിക്കും. ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ സമൂഹങ്ങളൊക്കെ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചില എല്ലാ പരിപാടികളും നമ്മൾ പൈസ വാങ്ങിയിട്ടൊന്നല്ല ചെയ്യുന്നത്. ചില പരിപാടികൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവരുടെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വളരെ ജെന്യൂൻ ആണോ എന്ന് കൃത്യമായി നമ്മൾ അന്വേഷിച്ചതിന് ശേഷമാണ് അത് ചെയ്യാറുള്ളത്. കാരണം പലതും ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് എന്ന് പറഞ്ഞ് ഇത് വ്യക്തികളുടെ ക്രെഡിബിലിറ്റിയിലേക്ക് അതിൻ്റെ സംഗതികൾ പോകുന്നതിലേക്ക് ചില പരിപാടികൾ നടക്കാറുണ്ട്. അവർക്ക് അവിടെ ആളാകാൻ വേണ്ടിയിട്ട് അത് ചെയ്യാം, നമ്മൾ ഉദ്ദേശ ലക്ഷ്യം ശരിയായിരിക്കണം എന്നേ ഇല്ല. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അതിനെ നോക്കും, എന്നിട്ട് ചെയ്യും. പക്ഷെ അത് യെസ് നമ്മൾ ആർട്ടിസ്റ്റുകൾ എന്നുള്ള നിലക്ക് ചില എല്ലാ പരിപാടികളും നമ്മൾ ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനപ്പുറം ഈ തരത്തിലുള്ള സംഗതികൾ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് ആർട്ടിസ്റ്റുകളോട് പറയാനുള്ളത്. നമ്മളങ്ങനെ ചെയ്യാറുണ്ട് ഒരുപാട് പേര്. ഇപ്പോൾ ഈവൺ ചിലപ്പോൾ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് നമ്മൾ പാടിയിട്ടുണ്ട്. അവർക്കൊരു അത് ആശ്വാസമാണ് എന്ന് തോന്നുന്ന സ്ഥലത്ത് നമ്മൾ കൃത്യമായിട്ട് പോയി ചെയ്യും. ഇനിയിപ്പോൾ നമ്മളെ സംഗീതം കൊണ്ടല്ല, ഇനിയിപ്പോൾ നമ്മളെ സാമ്പത്തികമായിട്ടാണ് അവർക്ക് നമ്മുടെ ആവശ്യമാണെങ്കിൽ അതും ചെയ്യണം.
അതന്നെയാണ്, അതൊക്കെ തന്നെയാണ് ഒരു വാല്യൂ, നമ്മുടെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, ജീവിതം കൊണ്ട് അർത്ഥം എന്നുള്ള. ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ തന്നെയാണ് പറയും. നമ്മളിവിടെ ഇരിക്കുമ്പം നമുക്ക് ഒരാളെ നമ്മുടെ ഫിസിക്കലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് കൊണ്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ചെയ്യുക എന്നുള്ള തന്നെയാണ് ഏറ്റവും നല്ല സംഗതി. സാധാരണ കണ്ണൂരാണ് ഹസ്ബൻഡ് ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുക. തിരുവനന്തപുരമാണ് കണ്ണൂർ സ്ത്രീ, ഹസ്ബൻഡ് അമ്മ രണ്ട്, ഇതിനെ കുറിച്ച് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? സ്ഥലം ഏതാന്ന് വെച്ചാല് കോഴിക്കോടെന്നേ അറിയൂ. 5 വർഷമായി കോഴിക്കോട് ഇപ്പോ. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. കോഴിക്കോടത്തെ മനുഷ്യര്, കോഴിക്കോടത്തെ ഫുഡ്, കോഴിക്കോട് ലൈഫ്. എനിക്കിപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ നാടിനേക്കാളും അല്ലെങ്കിൽ കണ്ണൂരിനേക്കാളും ഒക്കെ കൂടുതൽ ഫെമിലിയറായത് കോഴിക്കോട്. എനിക്ക് എൻ്റെ നാട് ഇഷ്ടമാണ് ഭയങ്കരം. കണ്ണൂർ ഭയങ്കര ഇഷ്ടവും ഒക്കെ തന്നെയാണ്. എന്നാൽ അതേസമയം കോഴിക്കോടും ഇഷ്ടമാണ്. കാരണം ഒരുപാട് സൗഹൃദങ്ങളും ഒക്കെ ഉള്ളത് കോഴിക്കോടാണ്. കാരണം ആളുകൾക്ക് ഈ പിന്നെ എന്താ പറയുക, കുറേയൊക്കെ ഒരു ഭയങ്കര ഒരു ഹോസ്പിറ്റാലിറ്റി സാധനങ്ങളൊക്കെ ഭയങ്കര നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് കണ്ണൂരുണ്ട്, അതുവരെ കാര്യം. കണ്ണൂർ നമ്മളിപ്പോൾ ആരായാലും പുറത്ത് പോകുന്നവനെ പിടിച്ചിട്ട് ഭക്ഷണം കഴിച്ച് പിന്നെ വിടുന്ന ആളുകളാണ് കണ്ണൂരിലെ ആളുകൾ. ആദ്യം കണ്ടാൽ നീ എന്താ തിന്നേന്ന് ചോദിക്കുക, എന്താ ഈ തിന്നേ കഴിച്ച, നമ്മളെ ഭാഷ അതാണ്, എന്താണ് ഈ തിന്നേ ചോദിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്നാൽ പോയി കത്തലെടുക്കാം, നമുക്ക് കത്തലെടുക്കുക എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ള സാധനം. അപ്പോൾ ആ കൾച്ചർ പൊതുവെ മലബാറിന് കാണുന്നുണ്ട്. അങ്ങോട്ട് ഇല്ല എന്നല്ല പറയുന്നത്, അത് വേറൊരു തരത്തിൽ അവിടെയും ഉണ്ടാവാം. പക്ഷേ അതുകൊണ്ട് കോഴിക്കോടും ഇഷ്ടമാണ്, കണ്ണൂരും ഇഷ്ടമാണ്. പക്ഷേ കോഴിക്കോട് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇവിടെ നിൽക്കുന്നുണ്ടല്ല, നമ്മുടെ മ്യൂസിക്കിന് കണക്ട് ചെയ്തുകൊണ്ടും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ കാരണം ഞാൻ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സംഗീതത്തിന് കൂടുതൽ ഓഡിയൻസ് ഉള്ളത് ഈ ഭാഗത്താണ്, പ്രത്യേകിച്ച് ഈ തെക്കൻ മലബാറിലാണ് കൂടുതലുള്ള. നമ്മളങ്ങോട്ട് കൂടുതലും മാപ്പിളപ്പാട്ടും അങ്ങനത്തെ സംഗതികളാണ്. കാരണം അത് വലിയ അത്ഭുതമില്ല, കാരണം കാസർഗോഡും മൊഗ്രാലൊക്കെ അതിൻ്റെ സ്ഥലങ്ങളാണ്. മൊഗ്രാലൊക്കെ അറിയാമല്ലോ, സ്വന്തം പാട്ടുകൾ കെട്ടി ഉണ്ടാക്കി പാടുന്ന പാട്ട് പാരമ്പര്യമുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് ഇപ്പോൾ അസീസ് തായനേരി ഉണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് കാസർഗോഡ് അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ട് പാരമ്പര്യമാണ് കണ്ണൂരും കാസർഗോഡും ഒക്കെ ഉള്ളത്. നമ്മളിങ്ങോട്ടെത്തുമ്പോൾ ഒന്നുകൂടി ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ബാബുരാജും ഇതൊക്കെയായി മാറി. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നമ്മളിപ്പം കൈകാര്യം ചെയ്യുന്ന പാട്ടിന് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ളത് കോഴിക്കോടാണ്. നമ്മൾ കോഴിക്കോടും ഇഷ്ടമാണ്, കണ്ണൂർ ഇഷ്ടമല്ല എന്നല്ല, കണ്ണൂർ ഇഷ്ടമാണ്. രണ്ടു ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. എവിടെ നിന്ന് തുടങ്ങുന്ന ഒറ്റ ഫോൺ, എന്തൊക്കെ സംസാരിക്കുന്നു, എന്തൊക്കെ ചോദിക്കുന്നത്, ഐഡിയ ഇല്ല. പക്ഷേ ഇപ്പൊ കഴിയുമ്പോ ചോദ്യങ്ങൾ ബാക്കിയാണ്. സമയം ഒരുപാട് നമ്മൾ എടുത്തു, അതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ തോന്നുന്നു ഒരു പാട്ടും കൂടെ. യെസ്, എല്ലാം അത് കണ്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. യെസ് പ്രത്യേകിച്ച് നമ്മുടെ UAE വന്നത് നമ്മുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുമ്പിലേക്ക് നമ്മുടെ സ്വന്തം പാട്ടുകൾ പാടാനാണ്. അതിന് നമ്മുടെ റിയാസ്കയും അതുപോലെ തന്നെ നമ്മുടെ ദിലീപ് സേതു, ഈ രണ്ട് സുഹൃത്തുക്കളാണ് കാരണമായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ഓർമ്മ ദേര കുടുംബസംഗം നടക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും നിങ്ങളെയും നിസാർ ഭവനെയും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നല്ല പുതിയ ചോദ്യങ്ങൾ, കാരണം നമ്മളൊരുപാട് ഇൻ്റർവ്യൂസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, നല്ല ഇൻ്റർവ്യൂ ഒക്കെയാണ്. പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ കുറച്ചൊരു പുതുമ ഉള്ള ചോദ്യങ്ങൾ പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ സന്തോഷമുണ്ട്. കാരണം പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരത്തിന് പകരം, അല്ലെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് പകരം നമ്മൾ ചെയ്യുന്ന പണിയിൽ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കൊന്നുകൂടി സന്തോഷമുണ്ട്. അതിനെക്കുറിച്ച് പറയാനും അതിൻ്റെ ഒരു ഫിലോസഫി അറിയാനും അതിൻ്റെ ഒരു ഐഡിയോളജി പറയാനും അതിൻ്റെ സ്റ്റാൻഡ് പറയാനും ഒക്കെ ഒരു രസമാണ്, ഭയങ്കര രസമില്ല. അതുകൊണ്ടൊന്ന് പാട്ടധികം പാടാതെ വർത്തമാനം കുറേ വർത്തമാനം പറയാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി വളരെ സന്തോഷമുണ്ട് സാർ ഭായി. എന്തായാലും ഇനിയും നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാത്തിരിപ്പിൻ സൂചി മുന്നിൽ മമകിനാ
നാട്ടിൽ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു. ഓ മലാളേ listening is virtue.